നമ്മുടെ ലോകത്ത് ഒരാൾക്കും ഇതുപോലുള്ള ഒരു ഗതി വരുത്തല്ല എന്ന് ആദ്യമായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഞാനിത് പറയാൻ കാരണം, ഈ നൗഫൽ എന്ന സഹോദരൻ എവിടെ നിന്ന് പൊട്ടിക്കരയുമ്പോ നെഞ്ച് തകർന്നു പോവുകയാണ്. നമ്മളെല്ലാവരും പ്രവാസ ലോകത്തേക്ക് പോകുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ്. ഈ പറയുന്ന ഞാനടക്കം നമ്മളുടെ കുടുംബങ്ങളെ നല്ല രീതിയിൽ നോക്കണം, മക്കളെ പഠിപ്പിക്കണം, ഒരു വീട് വെക്കണം, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടായിരിക്കും ഏതൊരാളും പ്രവാസ ലോകത്തേക്ക് പോകുന്നത്. ആ പ്രവാസ ലോകത്ത് നിന്ന് തിരിച്ചെത്തുന്നത് ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഈ നൗഫൽ എന്ന സഹോദരന് ക്ഷമ കൊടുക്കണേ. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ആ പ്രവാസ ലോകത്തു നിന്ന് അധ്വാനിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും അവന്റെ കുടുംബക്കാര്, അയൽവാസികള്, അവന്റെ വീട് എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി, ഒരു ശൂന്യമായി കിടക്കുകയാണ്. ഇനോഫൽ എന്ന സഹോദരൻ ഇപ്പോൾ ഇരിക്കുന്നത് ആ വീടിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ്. ആ നോഫലിന്റെ വീടുണ്ടായ തറവാടുണ്ടായിരുന്ന ആ വീടിന്റെ മുകളിലാണ് ഒട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോഫലിന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു, മൂന്ന് മക്കള്, അച്ഛൻ, അമ്മ എന്ന് വേണ്ട 10-16 ആളുകള് ഒരു കുടുംബത്തിൽ നിന്ന് ഇല്ലാതായി. നോഫൽ എന്ന സഹോദരൻ തനിച്ചായി. എങ്ങനെയാണ് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക? എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഒരു ദിവസം ഒരു സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുമോ? സത്യം പറഞ്ഞ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് ആ കരയുന്നത് കാണുമ്പോ. ആ പ്രവാസ ലോകത്ത് വന്നിട്ട് ആ സ്വന്തം വീടിന്റെ മുകളിൽ ഇരുന്നിട്ട് ഭാര്യയില്ല, മക്കളില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, സഹോദരങ്ങളില്ല, സഹോദരിമാരില്ല, ഒരാള് പോലില്ലാതെ ആ വീടിന്റെ തറയിൽ ഇരുന്നുകൊണ്ട് പൊട്ടിക്കരയാണ് ഈ നൗഫൽ എന്ന സഹോദരൻ. ഈ സഹോദരൻ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കേണ്ടത്? എന്ത് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കേണ്ടത്? സ്വത്തും മുതലൊക്കെ പോട്ടെ, നമ്മൾക്ക് ആരോഗ്യവും ആയുസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടെടുക്കാം. നമ്മൾ സമ്പാദിച്ചാൽ നമ്മൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ പണിയെടുത്ത് വീണ്ടും നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ ഓക്കെ. നമ്മുടെ കൂടപ്പിറപ്പുകളെ, സഹോദര സഹോദരിമാരെ, ഉമ്മയെ, ഉപ്പയെ, ഭാര്യയെ, മക്കളെ, അതൊക്കെ നമ്മൾ എങ്ങനെ തിരിച്ചെടുക്കും? അതിന് പകരമായിട്ട് നമുക്കൊക്കെ തന്നെ എന്ത് കൊടുക്കാൻ പറ്റും? ഈ ലോകത്ത് എന്ത് കൊടുത്താലും അതിന് പകരമാവോ? എത്ര എത്ര കുടുംബങ്ങള് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു മകളെ കണ്ടുകിട്ടി എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഭാര്യയും മക്കളെയും ഇവരെ ആരെയും കണ്ടുകിട്ടിയിട്ടില്ല. ആ ചാലിയാർ പുഴയുടെ തീരത്തായിരുന്നു, അവിടെയാണ് മൃതദേഹങ്ങളൊക്കെ ഒഴുകിപ്പോയത്. ആ സമയത്ത് അവിടെയായിരുന്നു നൗഫല്. ഇന്നാണ് നൗഫല് നൗഫലിന്റെ വീടിൽ എവിടെ വയനാട് വന്നത്. വയനാട് വന്നിട്ട് അവന്റെ വീടിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ഇരിക്കുന്ന രംഗമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. വല്ലാത്തൊരവസ്ഥ കേട്ടോ. ഒരാൾക്കും ഇങ്ങനെയൊന്നും വരുത്തല്ലേ. നമ്മുടെ കുടുംബത്തിലൊക്കെ മരണപ്പെടും, എല്ലാവരും മരണപ്പെടും. നമ്മൾ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൾ എല്ലാവരും മരണപ്പെടും. പക്ഷെ ഈ രീതിയിൽ ആരും ഇങ്ങനെ ഒരു അപകടത്തിൽ ആരും മരണപ്പെടുത്തല്ലേ എന്ന് ഒരു പ്രാർത്ഥന മാത്രം. അസുഖം വന്നിട്ട് മരിക്കുന്ന ആളുകളുണ്ട്, പ്രായമായിട്ട് മരിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ നമ്മൾ ആ രീതിയിൽ നമ്മൾ മനസ്സുകൊണ്ട് നല്ല വിഷമമുണ്ടെങ്കിലും സ്വയം ഒന്ന് ആലോചിക്കും, അസുഖം വന്നിട്ട് മരണപ്പെട്ടതാണല്ലോ, പ്രായമായിട്ട് മരണപ്പെട്ടതാണല്ലോ. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇതിന് മറുപടി പറയുക? എത്ര പേര്, കുഞ്ഞു മക്കള്, എല്ലാവരും നഷ്ടപ്പെട്ട് ഒരാൾ മാത്രം ബാക്കിയായി. ഭാര്യയെ നഷ്ടപ്പെട്ടവർ, ഭർത്താവിനെ നഷ്ടപ്പെട്ടവർ, മക്കളെ നഷ്ടപ്പെട്ടവർ, ഇതിനൊന്നും നമ്മൾക്ക് എന്താണ് മറുപടി പറയേണ്ടത്?